നമസ്കാരം. ഇറാനിൽ നിന്നുള്ള ഏത് ആക്രമണവും നേരിടാൻ തങ്ങൾ സജ്ജരാണെന്ന് ഇസ്രായേൽ. ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിൽ ഹഗാറിയാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തും എന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന വിവിധ രാജ്യങ്ങളിലെ എംബസികളിലെ ജീവനക്കാരോട് അതാത് രാജ്യങ്ങൾ വളരെയേറെ കരുതലോടുകൂടി ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള കോൺസുലേറ്റുകളുടെ ജീവനക്കാരോട് ഒരു കാരണവശാലും തലസ്ഥാന നഗരമായ ടെല്ലവീവ് വിട്ട് എങ്ങോട്ടും പോകരുതെന്നും സ്വകാര്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം വിവിധ ലോകരാഷ്ട്രങ്ങൾ ഇറാന് മുന്നറിയിപ്പുമായി എത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റഷ്യയും ഇസ്രായേലും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ പോകുന്നത് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഒഴിവാക്കുന്നതാണ് ഇറാന് നല്ലത് എന്നാണ് കഴിഞ്ഞ ദിവസവും റഷ്യയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ സെൻട്രൽ കമാൻഡിൻ്റെ തലവൻ ജനറൽ മൈക്കൽ കുരില്ല ഇസ്രായേലിലെത്തി പ്രതിരോധ വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കുമെന്ന് നേരത്തെ അമേരിക്ക പലവട്ടം വ്യക്തമാക്കിയിരുന്നു. ഇറാൻ്റെ ആണവ നിർമ്മാണവുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം നിരന്തരം മോശമായി ഇരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അമേരിക്ക ഇക്കാര്യത്തിൽ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 1-ാം തീയതി സിറിയയിലെ ഡമാസ്കസിൽ ഇറാൻ്റെ കോൺസുലേറ്റിന് നേർക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പല പ്രമുഖരായ ഇറാൻ നേതാക്കളും കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് തങ്ങൾ എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഈയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളുമൊക്കെ തന്നെ ഇറാന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കണം എന്ന നിലപാടുകാരാണ്. ഇറാനാണ് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എല്ലാം തന്നെ ആയുധവും പരിശീലനവും പണവുമെല്ലാം നൽകുന്നത് എന്നുള്ള കാര്യം ഒരു പരസ്യമായ രഹസ്യമാണ്. അങ്ങനെ ഇത്തരത്തിൽ തങ്ങളുടെ വിശ്വസ്തരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നതിന് പകരം ഇറാൻ തന്നെ നേരിട്ട് യുദ്ധത്തിനിറങ്ങി ഇസ്രായേലിനെ പരാജയപ്പെടുത്തണം എന്നാണ് ഹമാസ് തീവ്രവാദ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഏതായാലും അതത്ര എളുപ്പമാകില്ല എന്നാണ് ഇപ്പോൾ ഇറാനും മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇസ്രായേൽ തങ്ങളുടെ ഡമാസ്കസിലുള്ള കോൺസുലേറ്റ് നേർക്ക് ആക്രമണം നടത്തിയതിനെ എന്തുകൊണ്ട് ഐക്യരാഷ്ട്ര രക്ഷാസമിതി അപലപിച്ചില്ല എന്ന ചോദ്യവും ഇറാൻ ഉയർത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനോട് യുദ്ധത്തിനിറങ്ങുകയാണെങ്കിൽ അത് തങ്ങൾക്ക് വൻ തിരിച്ചടിയാകുമെന്ന് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ, ഫ്രാൻസും അമേരിക്കയും റഷ്യയും ബ്രിട്ടനും എല്ലാം തന്നെ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്നും ഇറാൻ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതല്ലാതെ ഒരിക്കലും അങ്ങോട്ട് ആക്രമിക്കാൻ അവർ ധൈര്യം കാട്ടാത്തത് എന്നാണ് നമ്മൾ പൊതുവെ കരുതേണ്ടത്. എന്നാൽ ഇസ്രായേലാകട്ടെ തങ്ങളുടെ പൗരന്മാരോട് ഇറാനിൽ നിന്നുള്ള ആക്രമണത്തിന് സജ്ജരായിരിക്കാൻ ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് രക്ഷപ്പെടുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള ബങ്കറുകളിലേക്ക് പരമാവധി ജനങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്നും അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് ഇസ്രായേൽ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്.